നമസ്കാരം, ഞാൻ ജയേഷ്, സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൺസൾട്ടന്റ്. കേരളത്തിലെ ജയിലുകളിൽ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെ? എന്തിനാണ് ഇങ്ങനെയൊരു ഭക്ഷണക്രമം തയ്യാറാക്കിയിട്ടുള്ളത്? എന്ത് ഗുണങ്ങളാണ് ഇത്തരം ഭക്ഷണങ്ങൾക്ക് ഉള്ളത്? കുറ്റവാസനകൾ കുറയ്ക്കാനും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത്തരം ഭക്ഷണങ്ങൾക്ക് കഴിയുമോ? ജീവൻ നിലനിർത്തുന്നതിനുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ പോരെ ജയിലുകളിൽ? തുടങ്ങിയ നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ അറിവുകൾ നൽകുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതോടൊപ്പം വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഡലി, ചപ്പാത്തി, ഉപ്പുമാവ്, ദോശ, ഇതോടൊപ്പം കടലക്കറി, ചട്നി, സാമ്പാർ, പാളയംകുടം പഴം, ചായ എന്നിവയാണ് ജയിലുകളിൽ രാവിലെ നൽകുന്നത്. ചോറ്, സാമ്പാർ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മത്സ്യം, എല്ലാ ശനിയാഴ്ചയും ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ, ഇതോടൊപ്പം രസം, തൈര്, അച്ചാറ്, തീയൽ എന്നിവയാണ് ഉച്ചതിരിഞ്ഞ് നൽകുന്ന ആഹാരങ്ങൾ. വൈകുന്നേരങ്ങളിൽ ചോറും സാമ്പാറുമാണ് പ്രധാനമായിട്ടും നൽകുന്നത്. അതോടൊപ്പം തന്നെ കൊള്ളി, ചേമ്പ്, ചേന, കായ എന്നിവ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പുഴുക്കുകളും രാത്രി ഭക്ഷണത്തോടൊപ്പം നൽകും. കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെറുപയറും കൂടി ഉണ്ടായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു ഭക്ഷണക്രമം തയ്യാറാക്കിയിട്ടുള്ളത്? കോടതി വിധിക്കുന്ന ശിക്ഷാ കാലാവധി, അത് എത്ര വർഷം തന്നെ ആയാലും, അവ പൂർത്തിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള ആരോഗ്യം തടവുകാരിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ഭക്ഷണക്രമം തയ്യാറാക്കിയിട്ടുള്ളത്. രാജഭരണകാലത്ത് ആരംഭിച്ച ഭക്ഷണക്രമം തന്നെയാണ് ഇന്നും കേരളത്തിലെ എല്ലാ ജയിലുകളിലും തുടർന്നു കൊണ്ടിരിക്കുന്നത്. എന്ത് ഗുണങ്ങളാണ് ഇത്തരം ഭക്ഷണങ്ങൾക്ക് ഉള്ളത്? പ്രോട്ടീൻ, മിനറൽസ്, വൈറ്റമിൻസ് തുടങ്ങി വിവിധ പോഷക മൂല്യങ്ങളുള്ള ആഹാരമാണ് പ്രധാനമായിട്ടും ജയിലുകളിൽ അന്തേവാസികൾക്ക് നൽകുന്നത്. അതിൻ്റെ ഫലമായിട്ട് 6 ഗുണങ്ങളാണ് ഈ ഭക്ഷണം കഴിക്കുന്ന തടവുകാരിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത്. 1. ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരിൽ രോഗപ്രതിരോധശേഷി വളരെയധികം വർദ്ധിക്കുന്നു. തടവുകാർക്ക് നൽകുന്ന ഭക്ഷണങ്ങളിൽ ക്യാരറ്റ്, തക്കാളി, മത്തങ്ങ, സാമ്പാർ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ്, തൈര് എന്നീ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് വൈറ്റമിൻസ് ആയിട്ടുള്ള A, B2, and C വളരെയധികം വർദ്ധിക്കും. ഇതിൻ്റെ ഫലമായിട്ട് തടവുകാർക്കിടയിൽ രോഗപ്രതിരോധശേഷി വളരെയധികം കൂടി വരുന്നു. ജയിലിൽ കിടക്കേണ്ടി വരുന്ന സമയത്ത് മാനസിക സമ്മർദ്ദങ്ങളും വിഷാദവും കുറ്റബോധങ്ങളെല്ലാം തടവുകാർക്കിടയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മത്സ്യം, മാംസ്യം, പയർവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. തലച്ചോറിലെ രാസവസ്തുക്കളുടെയും ഹോർമോണുകളുടെയും വ്യതിയാനങ്ങൾ നിയന്ത്രിക്കുന്ന vitamin B6 നന്നായി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കും. 3. ജയിലുകളിൽ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്തേവാസികൾക്കിടയിൽ സന്ധിവാതം, വിറയൽ, മരവിപ്പ്, വിളർച്ച, ഹൃദ്രോഗം, ഓർമ്മക്കുറവ്, രക്തസമ്മർദ്ദം, ക്യാൻസർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നൽകുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ പണിയെടുക്കുവാനുള്ള ആരോഗ്യം കൂടിയും വർദ്ധിക്കും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് വൈകാരികമായിട്ടുള്ള പക്വത കൂടുതലായിരിക്കും തടവുകാർക്ക് ജയിലിൽ കിടക്കുന്ന സമയത്ത്. ഇതിന് പ്രധാന കാരണം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറുപയറും തീയലും രസമാണ്. ഈ 3 ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് അമിതമായിട്ടുള്ള ദേഷ്യവും ലൈംഗിക ചിന്തകളും പേടിയുമെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. 5. ആയുർദൈർഘ്യം തടവുകാർക്ക് വളരെ കൂടുതലായിരിക്കും. നല്ല പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് കുറയുന്നതിൻ്റെ ഫലമായിട്ട് ആയുർദൈർഘ്യം കൂട്ടുവാനും ഒപ്പം പണിയെടുത്ത് ശിക്ഷാ കാലാവധി വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും തടവുകാർക്ക് കഴിയുന്നുണ്ട്. 6. വയലന്റ് ബിഹേവിയേഴ്സൊക്കെ എല്ലാം കുറയ്ക്കാനായിട്ട് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ സാധിക്കും. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും വൈറ്റമിൻസും മിനറൽസും കഴിക്കുമ്പോൾ ബ്രെയിൻ നല്ല ഇഫക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവർക്കിടയിൽ വയലൻസും ദേഷ്യവും ഒക്കെ എല്ലാം വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. വൈറ്റമിനുകളും മിനറൽസും omega-3 ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ള ആഹാരം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ 1/3 ആയിട്ട് അബ്നോർമൽ ബിഹേവിയേഴ്സ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് ജയിൽ തടവുകാർക്കിടയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത്തരം പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു ആഹാരക്രമം ജയിലുകളിൽ ചിട്ടപ്പെടുത്തിയെടുത്തത്. അതോടൊപ്പം ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് വൈറ്റമിൻ B6 കൂടാതെ വൈറ്റമിൻ B9 B7 കൂടുന്നതിൻ്റെ ഫലമായിട്ട് മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. ജയിലുകളിലെത്തുന്ന എല്ലാ വ്യക്തികൾക്കും ശുചിത്വമുള്ള ജീവിത സാഹചര്യങ്ങളും പോഷകമൂല്യമുള്ള ആഹാരങ്ങളും വസ്ത്രങ്ങളും മെഡിക്കൽ കെയറും നിർബന്ധമായിട്ടും നിയമപരമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ഉള്ള മനുഷ്യ അവകാശങ്ങളും ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലുകളിലെത്തുന്ന തടവുകാർക്കും ഉണ്ടായിരിക്കും.